അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സന്തോഷം തരട്ടെ തങ്ങൾ പറയുന്നു മൻ മൻ തരട്ടെല്ലാ പ്രയാസം അനുഭവിക്കുന്നവന് സാവകാശം കൊടുത്താൽ ഒരാൾ കടം വാങ്ങിപ്പോയി അപ്പൊ ഈ മാസം ഇരുപത്തഞ്ചാം തീയതി തരണമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ആയപ്പോൾ നേരത്തെ നമ്മൾ ഉപൈതർ അതി അള്ളാൻ്റെ കാര്യം പറഞ്ഞതുപോലെ പോധവ് ജബർ അതി അള്ളാൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇരുപത്തഞ്ചാം തീയതി രാവിലെ ആയപ്പോൾ അദ്ദേഹത്തിന് ആകെ ആശങ്കയായി എങ്ങനെയാണ് കൊടുക്കുക പൈസ ഇതുവരെ ശരിയായില്ലല്ലോ ഇന്നലെ കുറെ ഓടി കിട്ടിയില്ലല്ലോ റബ്ബ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ആ സമയത്ത് ഈ മുതലാളിയുടെ വീട്ടിലേക്ക് അയാൾ വന്ന് പറയുന്നു ക്ഷമിക്കണം ഒരു രണ്ട് മൂന്ന് ദിവസത്തെ അവധി കൂടി എനിക്ക് തരണം കഴിഞ്ഞില്ലേ കിട്ടാൻ അത്ര ബുദ്ധിമുട്ടായിപ്പോയെന്ന് പറയുമ്പോൾ ശകാര വാക്ക് പറഞ്ഞ് ചീത്ത വിളിച്ച് ദേഷ്യപ്പെട്ട് ആട്ടിയോടിക്കൽ അല്ലേ അവിടെ വേണ്ടത് ഒരു വിശ്വാസിയായ ഒരു മുസ്ലിമായ മനുഷ്യൻ ആ കഴിവില്ലാത്തവന് ഒരു അവധി കൊടുത്തിട്ട് ആ എനിക്ക് കുഴപ്പമില്ല ഒരു രണ്ടു ദിവസം നാല് ദിവസം കഴിഞ്ഞാലും മതി എന്ന് പറഞ്ഞ് അവധി കൊടുത്തു വിട്ടാൽ അല്ലാഹു നിനക്ക് അതിന് പകരം തരുന്ന രീമോ അല്ലാഹു അതിന് പകരം നിനക്ക് തരുന്ന രെന്നറിയുമോ അള്ളാഹുവിൻ്റെ അറസ്സിന്റെ തണലിൽ നിന്നെ കൊണ്ടിരുത്തുമെന്നാണ് ി സലമുല്ല അള്ളാഹു നമ്മുടെ മജുലിസുകൾ സ്വീകരിക്കട്ടെ എല്ലാ ഹൈറും പറക്കത്തും അള്ളാഹു നമുക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ എപ്പോഴാണ് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറയാൻ കഴിയില്ല ഒരുപാട് വലിയ വലിയ ആളുകൾക്കും ചിലപ്പോൾ പാവങ്ങളിൽ നിന്ന് കടം വാങ്ങേണ്ടി വരും അതൊക്കെ ഒരു ജീവിതത്തിന്റെ സാഹചര്യമാണ് മുത്തായ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലിഹി വസ്ലം പരിശുദ്ധ റബി ലഹുലിന്റെ സുന്ദരമായ ദിനങ്ങളാണല്ലോ ആ അതുകൊണ്ട് തന്നെ റബി ലവുൽ മാസത്തിൽ ഏറ്റവും അധികം എപ്പോഴും ചെറിയ ചെറുത് വലതു എന്നൊന്നും കണക്കില്ല നബി സുല്ലാ അലൈഹി തങ്ങളുടെ ചരിത്രം അത് ഇങ്ങനെ പാടുകയാണ് അതിനിപ്പം ആരൊക്കെ അത് പാടാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും ഇവിടെ കൂടിക്കൊണ്ടുവരുന്നേ ഉള്ളൂ അങ്ങനെ കുറച്ച് ആളുകൾ ചാടിയതുകൊണ്ടെന്നോ അതങ്ങനെ അവസാനിക്കാൻ അത് പ്രേമ പ്രളയമാണ് അതിലങ്ങനെ വിശ്വാസികൾ നീന്തി തുടിച്ചുകൊണ്ടേയിരിക്കും ഒരു സംശയമല്ല ആ കാര്യത്തിൽ അല്ലേ ഇപ്പം സാധാരണ എം എഫ് ഐ പിയിലൊക്കെ ഈ സാധാരണ ദിവസങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം വന്നിട്ടിരുന്ന പാട്ട് ഇപ്പം ആഴ്ചയിൽ രണ്ടും മൂന്നൊക്കെ ഇറക്കാൻ പോവാണ് റബി ലഹുലുമായിട്ട് ബന്ധപ്പെട്ട് പാട്ടുകൾ ഇങ്ങനെ ജനങ്ങൾ കേൾക്കട്ടെ ജനങ്ങളിങ്ങനെ പാടട്ടെ സ്വലാത്ത് ചൊല്ലട്ടെ പ്രഭാഷണങ്ങൾ കേൾക്കട്ടെ അള്ളാഹുവിൻ്റെ റസൂൽഹു അലൈഹി വസല്ലങ്ങൾ കടം വാങ്ങിയിട്ടുണ്ട് മറ്റുള്ളവരിൽ നിന്ന് ഒരു ചരിത്രം കാണാം തങ്ങൾ ഒരു ഒട്ടകം കടം വാങ്ങിയിരുന്നു പ്രിയപ്പെട്ടവരെ ഒരു ഒരൊട്ടകം അലേഹി തങ്ങൾ വാങ്ങിയ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ അവധിയാകുന്നതിന് മുമ്പ് തന്നെ നിശ്ചയിച്ചിരുന്ന സമയമുണ്ടല്ലോ ആ സമയമാകുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ നബിസ്ലേഹി വന്നിട്ട് പരുഷമായ സ്വരത്തിൽ സംസാരിച്ചു അത് അവിടെ ഇരിക്കുന്ന സഹാബത്തിന് ഇഷ്ടപ്പെടില്ല നബി സല്ലല്ലാഹു <ip> ി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് വളരെ പരുഷമായ സ്വരത്തിലാണ് സംസാരിച്ചത് ആ ഒട്ടകത്തെ തിരികെ തരണം അവരുടെ കുടുംബത്തെ ആക്ഷേപിച്ചു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തു ആ സമയത്ത് സഹാബത്തിൽ ചില വീരന്മാർ ധീരന്മാർ യോദ്ധാക്കൾ ചാടി എഴുന്നേറ്റു അല്ലിയെ ഈ മനുഷ്യനെ ഞങ്ങൾ കൈകാര്യം ചെയ്യട്ടെയോ അള്ളാഹാന്റെ റസൂല് പറഞ്ഞു അയാളുടെ അവകാശമാണ് അയാൾ ചോദിക്കുന്നത് അയാളുടെ അവകാശമാണ് അയാൾ ചോദിക്കുന്നത് അത് കൃത്യമായി കൊടുക്കാത്തത് എൻ്റെ തെറ്റാണ് അതുകൊണ്ട് അയാൾക്ക് അർഹതയുണ്ട് അവകാശമുണ്ട് ഞാൻ തിരിച്ചു കൊടുക്കണം നെബിസല്ലാഹു അലൈഹി തങ്ങൾ വാങ്ങിയ ഒട്ടകത്തെക്കാൾ മികച്ച ഒട്ടകത്തെ തന്നെ ആ മനുഷ്യനെ തിരിച്ചു കൊടുത്തു എന്നാണ് മൊഹദിസിങ്ങൾ പറയാം അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററായ കുറച്ചുകൂടി നല്ല ഒട്ടകത്തെ ആ ചോദിച്ചു വന്ന മനുഷ്യന്റെ കയ്യിലേക്ക് തിരികെ കൊടുത്തു എന്നാണ് എന്നിട്ട് തങ്ങൾ പറഞ്ഞു ഏറ്റവും നല്ല രീതിയിൽ കടം വീട്ടുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഏറ്റവും നല്ല രീതിയിൽ കടം വീട്ടുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് ഇനി ഒരു സംഭവം കൂടി പറയാം ഒറ്റ സംഭവം കൂടി പറഞ്ഞിട്ട് ഇൻഷാ നമുക്ക് ദുആ ചെയ്യാം